അവർക്കും ഇടുക്കിയിലേക്ക് സ്വാഗതം. ഗ്ലോബൽ വില്ലേജിന്റെ രണ്ടാം പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ പോകുന്നത് വിയറ്റ്നാമിന്റെ സ്റ്റോളിലേക്കാണ്. അവിടെ ഒരു സ്റ്റോളിൽ അവരുടെ രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു ലേഡി വീശറികളിൽ നന്നായി പെയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ്സിൻ്റെ ഷോപ്പുകളും അതുപോലെ പല ഫ്രൂട്ട്സിൻ്റെയും പല ഐസ്ക്രീമിൻ്റെയൊക്കെ ഷോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള നല്ല കോട്ടൻ്റെ ഉടുപ്പുകൾ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അടുത്തതായി നമ്മൾ പോയത് കംബോഡിയയുടെ സ്റ്റോളിലേക്കായിരുന്നു. അവിടെ പലതരത്തിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള സെറാമിക്കിൻ്റെ പാത്രങ്ങളുള്ള ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. പല ഷേപ്പിലും അതുപോലെ പല മോഡലിലുമുള്ള ഒരുപാട് ടൈപ്പിലുള്ള ഡിന്നർ സെറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡിന്നർ സെറ്റുകളായിരുന്നു പലതും. അതുപോലെ പല മോഡലിലുള്ള പെയിൻറ്റിങ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആർക്കും കൗതുകം തോന്നുന്ന ഒരുപാട് ഷോ പീസസ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ബുദ്ധയുടെ ചെറിയ മോഡൽസൊക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിലും കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോളായിരുന്നു ഈ കംബോഡിയയുടേത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു കാഴ്ച കണ്ടു. ഒരാളുടെ വായ വലുതായി തുറന്നിരിക്കുന്നൊരു ഇതാണ് കാണുന്നത്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ചെറിയ പിള്ളേർക്കൊക്കെ ഫോട്ടോ എടുക്കുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ജുവലിനെയും ജനീറ്റയും ടുട്ടുമോളും കുറെ ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഗ്ലോബൽ വില്ലേജിലുള്ള ഒരു വലിയൊരു സ്റ്റേജാണ്. അവിടെയാണ് പ്രോഗ്രാംസൊക്കെ കൂടുതൽ നടക്കുക. നമ്മൾ പോയത് ഇട ദിവസം ആയതുകൊണ്ട് അവിടെ പ്രോഗ്രാംസൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇത് കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക തരത്തിലെ ലൈറ്റും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ അറേഞ്ച് ചെയ്ത് കളിക്കാനൊക്കെ ഇതിന് പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ലൈറ്റിൻ്റെ കളറ് മാറുന്നതിനനുസരിച്ച് ആ ഫൗണ്ടൻസും കാണാൻ നല്ല ഭംഗിയായിരുന്നു. വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികളെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒന്നായിരുന്നു അത്. അടുത്തതായി നമ്മൾ പോയത് അമേരിക്കയുടെ സ്റ്റോളിലേക്കായിരുന്നു. മറ്റ് സ്റ്റോളുകളിലെല്ലാം നമ്മൾ കണ്ടതുപോലുള്ള ഷോ പീസസ് ആണ് നമുക്ക് ഇവിടെയും കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞത്. അടുത്തതായി നമ്മൾ പോയത് യൂറോപ്പിലേക്കായിരുന്നു. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ, പെയിൻറ്റിങ്സ്, അതുപോലെ നല്ല ഭംഗിയുള്ള ചെറിയ ഷോ പീസസ്, ഡോൾസ് എന്നിവയൊക്കെയാണ് ഇവിടെ ഈ സ്റ്റോളിൽ ഉണ്ടായിരുന്നത്. ക്രിസ്മസിനൊക്കെ നമുക്ക് വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് ഷോ പീസസ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. പക്ഷെ ഒരുപാട് കോസ്റ്റ്ലി ആയിരുന്നു എല്ലാ സാധനങ്ങളും.
ഇത് അവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു ഷോ ആയിരുന്നു. നമുക്ക് ഷോയേക്കാളും കൂടുതൽ ആകർഷണീയമായത് ഷോ കാണാനിരിക്കുന്ന കാണികളുടെ ഇടയിലുള്ള ടെഡ്ഡി ബെയർ രൂപത്തിലുള്ള സീറ്റുകളായിരുന്നു. അടുത്തതായി നമ്മൾ പോയത് പാകിസ്ഥാന്റെ സ്റ്റോളിലേക്കായിരുന്നു. ഗ്ലോബൽ വില്ലേജിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സ്റ്റോളാണ് പാകിസ്ഥാന്റെ സ്റ്റോള്. നല്ല വെറൈറ്റി ആയിട്ടുള്ള പാകിസ്ഥാൻ മോഡലിലുള്ള ചുരിദാർ മെറ്റീരിയൽസ് വളരെ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. അടുത്തതായി നമ്മൾ പോയത് തുർക്കിയിലേക്കാണ്. അവിടെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അവിടുത്തെ ഭംഗിയുള്ള ലൈറ്റുകൾ. ഇതൊക്കെയാണ് ഗ്ലോബൽ വില്ലേജിലെ വിശേഷങ്ങൾ. ഇത് ഗ്ലോബൽ വില്ലേജിലെ ലാസ്റ്റ് എക്സിറ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.